നിങ്ങൾക്ക് സ്വാഗതം വന്ദനം കർത്താവാകുന്ന ക്രിസ്തുവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു കാരണം വചനം പറയുന്നു കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ദൈവവചനം കേൾക്കുവാനുള്ള ഭാഗ്യമാണ് കർത്താവാകുന്ന യേശു നൽകിയിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായ പ്രവർത്തി പതിനാലാം അധ്യായത്തിൻ്റെ ആധാരത്തിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോസ്തോലന്മാരാകുന്ന ഷൗലും ഭർണവാസും അല്ലെങ്കിൽ പൗലൂസും ഭർണവാസും അവരുടെ ഒന്നാമത്തെ മിഷണറി യാത്ര പതിമൂന്നാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പതിനാലാമത്തെ അധ്യായത്തിൽ അവർ ഇക്കോന്യ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വരുവാനിടയായി അവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ശുശ്രൂഷയ്ക്ക് വലിയൊരു പുരോഗതി ഉണ്ടായി പതിമൂന്നാമത്തെ അധ്യായത്തിൽ അവരുടെ ശുശ്രൂഷ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഉപവാസവും ആരാധനയും നടക്കുന്ന സന്ദർഭത്തിൽ അവരെക്കുറിച്ച് പ്രവാചകന്മാരോ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരോ ആ കൂട്ടത്തിലായിരുന്നു അവരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നത് പിന്നീട് പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് എന്ന് വരുമ്പോൾ അവർ സുവിശേഷകന്മാരുടെ ഒരു ഓഫീസിലേക്ക് പ്രൊമോട്ടഡായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ പതിനാലാമത്തെ അധ്യായത്തിൽ ആദ്യമായിട്ട് ഷൗലിനെയും ഭർണവാസിനെയും അല്ലെങ്കിൽ പൗലൂസിനെയും ഭർണവാസിനെയും അഫോസ്തോലന്മാർ എന്ന് വിളിച്ചിരിക്കുകയാണ് അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതോടൊന്നുവെച്ച് തന്നെ മൂന്നാമത്തെ വാക്യത്തിൽ അത്ഭുതകരമാകുന്നൊരു കാര്യം കാണുവാൻ കഴിയുന്നു എന്നാൽ അവർ കാലം അവിടെ പാർത്തു കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോട് കൊണ്ടിരുന്നു അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ കൃപ നൽകി അവൻ്റെ കൃപയുടെ വചനം അവരെന്താണ് പ്രസംഗിച്ചത് കൃപയുടെ വചനമാണ് പ്രസംഗിച്ചത് ആ കൃപയുടെ വചനം അവർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ഉറപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ അവരുടെ കൈകളാൽ നടക്കുവാൻ അവർക്ക് കൃപ നൽകി നോക്കുക ആ നിലയിലും ഒരു വലിയ മാറ്റം പതിനാലാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിനു മുന്നേ പല കാര്യങ്ങൾ സംഭവിച്ചുവെങ്കിലും വളരെ സ്പഷ്ടമായിട്ടുള്ള രോഗശാന്തി ശുശ്രൂഷ നടന്നതായിട്ട് ശൗലിൻ്റെ കയ്യാൽ നടന്നതായിട്ട് നമുക്ക് മറ്റിടങ്ങളിൽ കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ഈ അധ്യായം മുതൽ ചരിത്രം മാറുകയാണ് അവരുടെ ശുശ്രൂഷയാകമാനം മാറുകയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ തക്കവണ്ണം അവരുടെ കയ്യാൽ നടക്കുവാൻ തക്കവണ്ണം കർത്താവകുന്ന യേശു അവർക്ക് കൃപ നൽകുകയാണ് സുവിശേഷത്തിൻ്റെ ശക്തി അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും കർത്താവ് വെളിപ്പെടുത്തും അത് ഈ മാർഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഈ കാലഘട്ടത്തിൽ നിസ്സാരമായി കാണുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ അവരോട് വിനയപുരസ്വരം പറയുകയാണ് ഈ മാർഗത്തിൻ്റെ തുടക്കം തന്നെ അത്ഭുതത്തിലാകുന്നു കാരണം കർത്താവുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനം നിങ്ങൾ ശ്രദ്ധിക്കുക അവിടുന്ന് എങ്ങനെയാണ് ജനിച്ചത് കന്യകയിലാണ് അവിടുന്ന് ഭൂജാതനായത് കന്യകയാകുന്ന മറിയോട് ദൂതൻ വന്ന് പറയുവാനിടയായി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്നാണ് ദൂതൻ മറിയോട് പറഞ്ഞത് അങ്ങനെയാണ് യേശു മറിയിൽ ഭൂജാതനായത് അതൊരത്ഭുതമല്ലേ ആ അത്ഭുതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ മാർഗത്തിന് പ്രസക്തിയുള്ളൂ കാരണം ഇതിൻ്റെ ആരംഭം തന്നെ ഒരു മഹാത്ഭുതത്തിലാകുന്നു മാത്രവുമല്ല കർത്താവാകുന്ന യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റത് യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ യേശു സ്വയം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു മഹാത്ഭുതമാകുന്നു ആ മഹാത്ഭുതത്തിൽ അടിസ്ഥാനപ്പെട്ടതാകുന്നു ഈ മാർഗമെന്ന് പറയുന്നത് ഈ മാർഗത്തിൽ അതിനാൽ യേശുവിൻ്റെ വഴിയിൽ യേശുവിൻ്റെ മാർഗത്തിൽ യേശുവിൻ്റെ സന്ദേശത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനെ നമുക്ക് ഒരിക്കലും നിസ്സാരമായി കാണുവാൻ കഴിയത്തില്ല ഒഴിവാക്കുവാൻ കഴിയത്തില്ല കൂടാതെ കാര്യങ്ങൾ ഈ പ്രസംഗം യാഥാർത്ഥ്യമാകും ഈ പ്രസംഗം ഫലം കാണുമെന്ന് നമുക്കൊരിക്കലും പറയുവാൻ കഴിയത്തില്ല എവിടെയൊക്കെ ഈ വചനം കൃപയുടെ വചനം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഈ കൃപയുടെ വചനത്തെ ഉറപ്പിക്കുന്ന ദൈവപ്രവർത്തികൾ അത്ഭുതങ്ങളായി അടയാളങ്ങളായി രോഗസൗഖ്യങ്ങളായി നടക്കുവാനിട വരും നിങ്ങളൊരത്ഭുതം പ്രതീക്ഷിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് പ്രാപിക്കുവാൻ കഴിയും ഞാൻ ഈ ആലോചനകൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ആ അത്ഭുതം സംഭവിക്കുവാനിടവരും വളരെ വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത ആരോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നിന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് തൊടുവാൻ പോകുന്നു സഹോദരി നിന്റെ ഉദരത്തെ നിറയ്ക്കുന്ന ദൈവ പ്രവർത്തി നിന്റെ ശരീരമാസകലം ഇപ്പോൾ വ്യാപരിക്കുകയാണ് കർത്താവ് നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുകയാണ് സ്കിന്നിൻ്റെ മേലുള്ള അലർജിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് സൊറിയാസിസ് രോഗം നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് യേശ്വിൻ നാമത്തിൽ നിൻ്റെ ശരീരത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു കാരണം ഈ വചനത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് യേശുവിലൂടെ പുറപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് അതൊന്നും ഈ വ്യക്തിപരമായി അനുഭവിക്കുക മരുന്ന് കഴിച്ചിട്ട് മാറാത്ത സൊറിയാസിസ് രോഗം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു ഇപ്പോൾ ഈ നിമിഷത്തിൽ ഈ വചനത്തിന് കർത്താവ് ഉറപ്പ് നൽകുകയാണ് ഈ വചനത്തെ കർത്താവ് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അഫോസ്തോലന്മാരാകുന്ന ഷൗലിൻറെയും ഭരണവാസിൻ്റെയും കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ ഭർത്താവ് അവരുടെ മേൽ കൃപ പകരുവാനിടയായി അങ്ങനെയാണ് അവർ ഈ കോന്നിയിൽ നിന്ന് ലുസ്രയിൽ എത്തിച്ചേർന്നത് ലുസ്രയിൽ വന്നപ്പോൾ അവർക്ക് ലഭ്യമായതിൻ്റെ വളരെ വ്യക്തമാകുന്ന ഒരു ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാലിന് ഒരു പുരുഷൻ അവിടെ ഇരുന്നിരുന്നു അവൻ ജന്മനാ മുടന്തനാണ് ഒരിക്കലും നടന്നിട്ടില്ല മറ്റേ കാലിന് ബലവുമില്ല എന്നാൽ അവനോട് അവിടെ പൗലോസ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പൗലൂസ് അവനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവനെ ഉറ്റുനോക്കിയപ്പോൾ സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് അപ്പോൾ ഈ പ്രസംഗത്തിനകത്ത് എന്തുൾപ്പെട്ടിട്ടുണ്ട് ഇവൻ ഒരു മുടന്നനായ മനുഷ്യനാണ് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു പ്രസംഗം കേട്ടിട്ടില്ല യേശുവിനെക്കുറിച്ച് ഉള്ള പ്രസംഗം കേട്ടിട്ടില്ല പൗലോസ് അവിടെ പ്രസംഗിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ പ്രസംഗത്തിൽ എന്തുൾപ്പെടുത്തിയിട്ടുണ്ട് രക്ഷകനാകുന്നു യേശു നിങ്ങളുടെ വിമോചകനാകുന്നു മാത്രവുമല്ല യേശു നിങ്ങളുടെ സൗഖ്യദായകനാകുന്നു എന്ന സത്യവും ആ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മുടന്തനാകുന്ന മനുഷ്യന്റെ പുടന്നനവേ അവൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായി അവൻ പൗലോസിനെ ഉറ്റുനോക്കുമ്പോൾ പൗലൂസ് അവനെ നോക്കുമ്പോൾ പൗലൂസിന് മനസ്സിലായി സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം അവനുണ്ടേ എന്ന് എങ്ങനെയാണ് ആ വിശ്വാസം അവനിൽ അവനിലുളവായത് പൗരൂസ് പ്രസംഗിച്ച വചനത്താലാണ് വചനത്താൽ മാത്രമേ ദൈവചനത്താൽ മാത്രമേ ഒരു വ്യക്തിയിൽ വിശ്വാസം ഉളവാകുകയുള്ളൂ ഈ വചനം കേൾക്കണം ആവർത്തിച്ച് 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 നീ കേൾക്കുമ്പോൾ നിന്നിൽ വിശ്വാസം ഉടലെടുക്കുവാനിടവരും വിശ്വാസം ഇല്ലാത്തയിടത്തും വിശ്വാസം നിന്നിൽ ഈ വചനത്താൽ സൃഷ്ടിക്കപ്പെടുവാനിടവരും വിശ്വാസമില്ലാത്തൊരു ലോകത്തിലാണ് നാം എന്നായിരിക്കുന്നത് അവരെന്തും അവിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ് മാത്രവുമല്ല ദൈവവചന പ്രഭാഷണങ്ങളെ അവർ തിരസ്കരിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നു പുച്ഛിക്കുകയും ചെയ്യുന്നു നിന്ദിക്കുകയും ചെയ്യുന്നു എന്നാൽ അവരോട് വിനയപുരസരം പറയട്ടെ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ ആവർത്തിച്ച് കേൾക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യനാൽ സംഭവിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിട വരും അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിട വരും പന്ത്രണ്ട് വർഷം രക്തസ്രവമുള്ള സഹോദരിയുടെ ചരിത്രം മർക്കോ സഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അവളിൽ ആ വിശ്വാസം ഉണ്ടായത് യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടിട്ടാണ് പന്ത്രണ്ട് വർഷമായിട്ട് അവൾക്ക് രോഗബാധ ഉണ്ടായിരുന്നു അനേകം ഡോക്ടേഴ്സിൻ്റെ അരികിൽ പോയതിനു ശേഷവും അവളുടെ രോഗം കൂടിയതല്ലാതെ അവൾ ഏറ്റവും പരവശയായി തീർന്നതല്ലാതെ അവളുടെ രോഗത്തിന് യാതൊരു ശമനവും ഉണ്ടായില്ല എന്നാൽ അവൾ യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്ന് നിങ്ങളും ഈ വചനം കേൾക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങളിൽ വിശ്വാസം ഉളവാകുവാനിടവരും വിശ്വാസം ഉളവായാൽ ഒരിക്കലും നടക്കുകയില്ലെന്നു പറയുന്ന കാര്യം നടക്കും ഒരിക്കലും സൗഖ്യമാകുകയില്ലെന്നു പറയുന്ന കാര്യം സൗഖ്യമാകും ഒരിക്കലും വിടുവിക്കപ്പെടുകയില്ലെന്ന് പറയുന്ന ഇടത്ത് വിടുതൽ നടന്നിരിക്കും സുനിശ്ചിതമായി നടന്നിരിക്കും നിശ്ചയമായി നടന്നിരിക്കും ഈ ഭാഗത്ത് ഈ മനുഷ്യനെ പൗലോ ചുറ്റു നോക്കിയപ്പോൾ സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് അപ്പോൾ ആ അളവിലുള്ള ഒരു വിശ്വാസമുണ്ട് എല്ലാവരുടെയും വിശ്വാസം സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം ആയിരിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം ഇവിടെ കൊടുത്തിരിക്കുന്ന അറിയില്ല എന്തായാലും സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് ഉടനെ ഈ പൗലൂസ് എന്താണ് ചെയ്യുന്നത് അവനെ സൗഖ്യമാക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കപ്പറഞ്ഞു ശബ്ദമുയർത്തി തൻ്റെ വാക്കുകളിൽ അധികാരമുണ്ട് അവിടെ ഇപ്പോൾ വലിയ നീണ്ട പ്രാർത്ഥനയ്ക്കൊന്നും പൗലൂസ് തയ്യാറാകുന്നില്ല ശബ്ദം അവനോട് പറയുന്നു നീ എഴുന്നേറ്റു നിവർന്നു നിൽക്കുക അമ്മയുടെ ഉദരം മുതൽ നടന്നിട്ടില്ലാത്ത മനുഷ്യനാണ് കാൽനൊട്ടും ബലമില്ലാത്ത മനുഷ്യനാണ് എന്നാൽ പൗലൂസിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം ദൈവമാകുന്നു വചനം ദൈവമാകുന്നുവല്ലോ ആ വചനം വന്ന് ഇവൻ്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ അല്ലെങ്കിൽ അവൻ ആ വചനം സ്വീകരിച്ചപ്പോൾ നീ എഴുന്നേറ്റ് കാലൂന്ന് നീ നിവർന്ന് നിൽക്കുക ആ ശബ്ദം അവൻ സ്വീകരിച്ചപ്പോൾ ആ വാക്കുകൾ അവൻ സ്വീകരിച്ചപ്പോൾ ആ വചനം അവനൊരു സൃഷ്ടിപ്പ് നടത്തുകയാണ് അവൻ്റെ കാലുകൾ പെട്ടെന്ന് ബലപ്പെട്ടു അവൻ കുതിച്ചെഴുന്നേറ്റു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് മെല്ലെ മെല്ലെ നടന്നൊരു സൗഖ്യമല്ല ഒരു ചെറിയ കൽപ്പനയുടെ മുൻപിൽ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ നടന്ന അത്ഭുതമാണെന്ന് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു അസാധാരണമാകുന്ന ഒരു അത്ഭുതം അവിടെ കണ്ടു നിൽക്കുന്ന മനുഷ്യർ അവരൊരിക്കലും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല യേശുവിനെക്കുറിച്ച് അവർക്ക് ധാരാളമായി ഒന്നും അറിയില്ല അവരുടെ മുൻപിലാണ് ഈ അത്ഭുതം നടക്കുന്നത് അവർ നോക്കിയപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റ് നടക്കുന്നു ആരാണവൻ അമ്മയുടെ ഉദരം മുതൽ നടന്നിട്ടില്ലാത്തവൻ നാട്ടുകാർക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന മനുഷ്യൻ പൊടുന്നനവേ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി അവർ കരുതി ഈ പൗലൂസ് ദൈവമായിരിക്കും ഭർണവാസ് ദൈവമായിരിക്കും അങ്ങനെ ഇവരെല്ലാവരും അവരുടെ പൂജാരികളെല്ലാം സംഘടിച്ച് ഇവരെല്ലാവരും കൂടെ കൂടെ വന്നിട്ട് ഒരുമിച്ച് വന്നിട്ട് അവർ പൗലൂസിനെയും ഭരതമാസിനെയും ആരാധിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് എന്നാൽ ഇവരുള്ള സത്യം തുറന്നവരോട് പറയുവാനിടയായി അവർ പറഞ്ഞു പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമാനമുള്ള മനുഷ്യരാകുന്നു ഞങ്ങളുടെ സ്വന്തം കൈയാൽ ഒന്നും നടക്കില്ല നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അമ്മയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയേണം നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ മനുഷ്യനെ വന്ന് മനുഷ്യന് പ്രത്യേകമായിട്ടുള്ള ബഹുമാനോ ആദരവോ ആരാധനയോ ഒന്നും അല്ല കൊടുക്കേണ്ടത് ഇതിവിടെ സംഭവിച്ചത് യേശുവിൻ നാമത്തിലാണ് സംഭവിച്ചത് സൃഷ്ടിതാവാണിത് ചെയ്തത് ഞങ്ങൾ ആരുമല്ല ഞങ്ങൾ സമാനരാകുന്ന മനുഷ്യരാകുന്നു നിങ്ങളെ പോലെയുള്ള മനുഷ്യരാകുന്നു ഒരു ദൈവപ്രവൃത്തി നടക്കുമ്പോൾ അതിൽ നിന്ന് ബഹുമാനവും ആദരവും സ്വീകരിക്കുവാൻ ശ്രമം നടത്തുന്നവർ അവർ പൗലോസിൻ്റെയും ഭർണമാസിൻ്റെയും ഈ പ്രസ്താവന ശ്രദ്ധയോടുകൂടെ കേൾക്കണം നിങ്ങൾക്ക് ഒരു ബഹുമാനവും ആദരവും എടുക്കുവാൻ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചുമതലയില്ല അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല പൗലോസും ഭരണവാസും അവർ ഒരുമിച്ച് പറയുകയാണ് ഞങ്ങൾ സമാന മനുഷ്യർ നിങ്ങൾക്ക് തുല്യരാകുന്ന മനുഷ്യരാകുന്നു ജീവനുള്ള ദൈവത്തിനിലേക്ക് നിങ്ങൾ തിരിയുക ഇത് പൊതു മനുഷ്യ സ്വഭാവമാണ് ഏതെങ്കിലും ഇടത്ത് ഒരാശ്ചര്യ പ്രവർത്തിയിൽ അത്ഭുതം പ്രവർത്തി നടക്കുകയാണെങ്കിൽ അത് മുഖാന്തരമായി മനുഷ്യർ മനുഷ്യരിലേക്ക് തിരിയുവാനിട വരുന്നു ഒരിക്കലും അരുത് മനുഷ്യരിലേക്ക് അല്ല നിങ്ങൾ തിരിയേണ്ടത് നിങ്ങളെ വിടുവിച്ച യേശുവിലേക്കാണ് നിങ്ങൾ തിരിയേണ്ടത് നിങ്ങളെ വിടുവിച്ച ദൈവത്തിങ്കിലേക്കാണ് നിങ്ങൾ തിരിയേണ്ടത് അങ്ങനെ അവർ പറഞ്ഞ് അവരെ നിയന്ത്രിക്കുവാനിടയായി അവരെ തടയുവാനിടയായി അവർ ചെയ്യുവാൻ ശ്രമിച്ച കാര്യത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുവാൻ അവർക്ക് വേണ്ടി യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്താൽ തടുത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വലിയ അത്ഭുതം നടന്നു ആ അത്ഭുതത്തിൻ്റെ പരിണിതബലമായിട്ട് അവർ തെറ്റായ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി ശ്രമം നടത്തി എന്നാൽ അതിൻ്റെ നടുവിലും അപ്പോസ്തോലന്മാർ നിന്ന് അവരെ തടഞ്ഞ് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയായി എന്നാൽ ഈ ചെയ്തവർ തന്നെ പലരും കൂടിയിട്ട് പൗലോസിനെ കല്ലെറിയുകയാണ് അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ സംഘടിച്ച് കോനിയിൽ നിന്ന് വന്നവരും അന്ത്യോക്കിയിൽ നിന്ന് വന്നവരുമെല്ലാം കൂടിയിട്ട് അവർ പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു അവൻ മരിച്ചു എന്ന് കരുതി അവനെ പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഇടുകയാണ് നോക്കുക ആ സമയത്ത് ചരിത്രം പറയുന്നത് പത്രോസ് തൻ്റെ പ്രാണൻ തൻ്റെ ശരീരം വിട്ടുപോകുവാൻ പോയി എന്നാണ് പറയുന്നത് കാരണം ആ സമയത്തായിരിക്കാം താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് രണ്ടു കുരിഞ്ചർ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പോലീസ് പറയുന്നുണ്ട് താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുവാനിടയായി പറുദീസിയോളം എടുക്കപ്പെടുവാനിടയായി മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാനാവാത്ത ശബ്ദം അവിടെ കേൾക്കുവാനിടയായി മനുഷ്യർക്ക് അശ്വവിനിമയം നടത്തുവാൻ പ്രയാസമുള്ള ശബ്ദങ്ങൾ സ്വർഗത്തിൽ താൻ കേൾക്കുവാനിടയായി ഇവിടെ വച്ചാകുവാനാണ് സാധ്യത ഇവിടെ തൻ്റെ ശരീരം കല്ലേറിനാൽ ശരീരം കൊല്ലപ്പെടുവാൻ ഇടയായി ആ സമയത്ത് തൻ്റെ പ്രാണൻ ശരീരത്തെ വിട്ട് ചിലപ്പോൾ പറദീസം വരെ പോയി കാണും എന്നാൽ തൻ്റെ ദൗത്യം ഭൂമിയിലെ ദൗത്യം തീർന്നിട്ടില്ല ദൗത്യം തീരാഞ്ഞതുകൊണ്ടാണ് തൻ്റെ പ്രാണൻ വീണ്ടും മടങ്ങി വരുവാൻ ഇടയായത് അതിനൊരു കാരണം കൂടിയുണ്ട് ശിഷ്യന്മാർ തൻ്റെ ശിഷ്യന്മാർ തൻ്റെ കൂടെയുണ്ട് ആ മൃതദേഹത്തിനു ചുറ്റും അവർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അവൻ എഴുന്നേറ്റു മരിച്ച പൗലൂസ് എഴുന്നേറ്റു അങ്ങനെ ഞാൻ അങ്ങ് പറയുകയാണ് അവിടെ തൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണം പോയി എന്ന് നമുക്ക് കരുതുവാൻ കഴിയും എന്തുമാകട്ടെ താൻ എഴുന്നേൽക്കുവാൻ ഇടയായി കാരണം തൻ്റെ ദൗത്യം തീർന്നിട്ടില്ല ക്രിസ്ത്യ ജീവിതം തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടമാകുന്നു അതിനാൽ കിടക്കുവാനോ ചാകുവാനോ ഉള്ളതല്ല അകാലത്തിൽ ഈ നിലയിൽ ഉള്ള ഒരന്ത്യമല്ല താൻ പ്രാപിക്കുവാൻ പോകുന്നത് തനിക്ക് ഇനിയും ദൗത്യം ശേഷിക്കുന്നതിനാൽ താൻ എഴുന്നേറ്റു എഴുന്നേറ്റ് വീണ്ടും ഓടുവാൻ തയ്യാറാകുകയാണ് വീണ്ടും ദൈവോജനം പ്രഘോഷിക്കുവാൻ വേണ്ടി പൗലൂസ് തയ്യാറാകുകയാണ് തൻ്റെ ജീവിതത്തിൽ ആ പീഡനത്തിൻ്റെ നടുവിലും തന്നിൽ വ്യാപരിച്ച ദൈവശക്തി എത്ര അപാരമാകുന്ന ദൈവശക്തിയാകുന്നു ഞാനിങ്ങനെ വിശദീകരിക്കാറുണ്ട് പീഡനങ്ങൾ വന്ന സമയത്തും പൗലോസ് അതിൻ്റെ നടുവിൽ പരാതി പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു കർത്താവേ എന്ന് കർത്താവിനോട് ചോദ്യം ചോദിച്ചില്ല ആ കിട്ടിയ സമയത്ത് അദ്ദേഹം പറദീസ വരെ പോയിട്ട് മടങ്ങി വരുവാനിടയായി അതുകൊണ്ടാണ് തനിക്ക് ആ വ്യക്തമാകുന്ന നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടുള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വിട്ടുപിരിഞ്ഞു ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ അധികം കാാംക്ഷിക്കുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ തനിക്ക് കാക്ഷയുണ്ട് എന്ന് എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം താൻ അങ്ങനെ പെട്ടെന്ന് പോകുവാൻ തയ്യാറെടുക്കുന്നില്ല ഭൂമിയിൽ തനിക്ക് ദൗത്യങ്ങളുള്ളതിനാൽ താൻ തീരുമാനമെടുത്തു ഇപ്പോൾ പോകുന്നില്ല താൻ ഇവിടെ തുടരുകയാണ് ഈ ലുസ്രയിലും സംഭവിച്ചത് അതിന് തുല്യമാകുന്നൊരു കാര്യമാണ് പർദിശിയിൽ ചെന്ന പൗലോസ് മടങ്ങി വന്ന് ശരീരത്തിൽ വീണ്ടും ആ ശരീരത്തിൽ കാലൂന്നി എഴുന്നേറ്റുന്നതിന് ശേഷമായി തൻ്റെ ദൗത്യവുമായിട്ട് മുന്നേറുകയാണ് ഈ ഒന്നാം മിഷണറി യാത്രയുടെ അവസാന ഭാഗങ്ങളാണ് ഇത് അതിനുശേഷമായിട്ട് അവർ വീണ്ടും മടങ്ങി അന്ത്യൂക്കിയിലേക്ക് വരികയാണ് എന്നാൽ അവർ മടങ്ങി വരുന്നതിന് മുന്നമേ അവർ മുൻപ് പോയി പ്രസംഗിച്ച എല്ലാ പട്ടണങ്ങളിലും മടങ്ങിച്ചെന്ന് അവരോട് അവിടെയുള്ള വിശ്വാസികളോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു വന്നു ആ കാലഘട്ടത്തിൽ അവർ വിശ്വസിച്ച ആ മാർഗത്തിന് വിരോധമായി കഠിനമാകുന്ന പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വളരെ വ്യക്തമായി പൗലൂസ് പറയുകയാണ് അനേകം കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടവരാണ് അനേകം പ്രതികൂലങ്ങൾ ഉപദ്രവങ്ങൾ നമ്മുടെ മുൻപിൽ വരും പക്ഷേ അതിൻ്റെ നടുവിലൊന്നും പതറിപ്പോകരുത് നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് പൗലോസ് ആ പ്രിയമുള്ളവരോട് പറയുകയാണ് നിങ്ങളുടെയും വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ രുചിച്ചറിഞ്ഞവരാകുന്നു എങ്കിൽ മുൻപിൽ പല പ്രതിസന്ധികൾ വരുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ തണുപ്പിക്കുകയും നിങ്ങളുടെ വിശ്വാസത്തെ തടയുകയും നിങ്ങളെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്ന പലവിധമാകുന്ന പ്രതിസന്ധികൾ മനുഷ്യരിൽ നിന്ന് വരുവാൻ സാധ്യതയുണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുവാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളിൽ നിന്ന് വരുവാൻ സാധ്യതയുണ്ട് എന്നാൽ അതെല്ലാം അതിൻ്റെ എല്ലാം നടുവിൽ നിങ്ങളെ വിളിച്ച കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമാകുന്ന ഒരു വെളിപ്പാടുണ്ടെങ്കിൽ അതിനും അപ്പുറമായിട്ട് ഇതിനപ്പുറത്തെ ലോകത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ പതറിപ്പോകുകയില്ല നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും പലരുടെയും ലക്ഷ്യം ഈ ഭൂമിയിലെ കാര്യങ്ങളിലാണ് അവർക്ക് നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചിട്ടില്ല അവർ കരുതുന്നത് എല്ലാ കാലവും ഈ ഭൂമിയിൽ ജീവിക്കാൻ പോകുകയാണ് അതിനാൽ അവർ താൽക്കാലികമാകുന്ന വസ്തുക്കളിൽ കേന്ദ്രീകരിച്ചാണ് അവരുടെ ജീവിതം പോകുന്നത് വീട് കാറ് റബർ എസ്റ്റേറ്റ് ജോലി വീസ ഇതിലാണ് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിലേതെങ്കിലും ഒന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ യേശുവിനെ വേണ്ട അങ്ങനെയുള്ളവരല്ല വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് അങ്ങനെയുള്ളവർ വസ്തു കേന്ദ്രീകൃതമായി ജീവിതം നയിക്കുന്നവർ വിശ്വാസത്തിൽ ഉലഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ യേശുവിനെ ഒരു വെളിപ്പാട് ലഭിച്ചവർ നിത്യതയെ ഒരു വെളിപ്പാട് ലഭിച്ചവർ ഞങ്ങളുടെ കാന്തനാകുന്നു യേശു ഞങ്ങളുടെ വരനാകുന്നു യേശു ഞാനും യേശുവും തമ്മിലൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ആ നിത്യത എന്ന് പറയുന്നതാണ് സത്യം ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് എന്തേക്കും ഇരിക്കുന്നത് ആ വെളിപ്പാടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അവർ പതറിപ്പോകുകയില്ല അവർ ഉറച്ചു നിൽക്കുവാനിടവരും അവരുടെ വിശ്വാസത്തെ ഇളക്കുന്നത് എത്ര ശക്തമായി വന്നു കഴിഞ്ഞാലും ആ കാറ്റിൻ്റെ നടുവിൽ അവർ ഉറച്ചു നിൽക്കുവാനിട വരും ഇവരോട് പൗലൂസും ഭരതവാസും ഈ നിലയിൽ പ്രബോധിപ്പിച്ചതിന് ശേഷമായിട്ട് അവരുടെ ഇടയിൽ നിന്ന് നേതൃത്വത്തെ എഴുന്നേൽപ്പിക്കുകയാണ് എൽഡേഴ്സിനെ മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ് അവിടെയും ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവർ മൂപ്പന്മാരെ നിയമിക്കുമ്പോൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് മൂപ്പന്മാരെ നിയമിക്കുകയാണ് നേതൃത്വത്തെ അവർ അവരെഴുന്നേൽപ്പിക്കുകയാണ് നോക്കുക അധികാര സ്ഥാനങ്ങൾ ആ ആത്മീക കൂട്ടങ്ങളുടെ നടുവിൽ എഴുന്നേൽക്കുകയാണ് എവിടെ അധികാര അധികാര സ്ഥാനങ്ങളെല്ലാം നമുക്ക് സംരക്ഷണം നൽകുവാൻ വേണ്ടിയാണ് ദൈവം ആക്കി വച്ചിരിക്കുന്നത് അതിനാൽ അധികാര സ്ഥാനങ്ങളോട് മത്സരിക്കരുത് ദൈവസഭയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനാധിപത്യമല്ല ദൈവാധിപത്യമാണ് ദൈവാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്ന മൂപ്പന്മാരുണ്ട് ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരസ്ഥാനികളുണ്ട് ആ അധികാരസ്ഥാനികൾക്ക് നാം കീഴ്പ്പെടുന്നതിലൂടെ നമുക്ക് സംരക്ഷണം ലഭിക്കുവാനിട വരുന്നു ഉപവസിച്ചും പ്രാർത്ഥിച്ചുമാണ് അപ്പോൾ വീണ്ടും ഇതാ പതിമൂന്നാമത്തെ അധ്യായത്തിലെ കാര്യം തന്നെ പതിനാലാമത്തെ അധ്യായത്തിലും ആവർത്തിക്കപ്പെടുകയാണ് ഉപവാസവും പ്രാർത്ഥനയും നിസ്സാരമായി തള്ളിക്കളയുവാൻ കഴിയത്തില്ല ഇന്നത്തെ കാലത്ത് പലരും കരുതുന്നത് അതൊന്നും ആവശ്യമില്ല പ്രാർത്ഥന ആവശ്യമില്ല ഉപവാസം ആവശ്യമില്ല ആത്മീകാരാധന ആവശ്യമില്ല എന്നൊക്കെ കരുതുന്നവരുണ്ട് ധ്യാനം ആവശ്യമില്ല വചന ശുശ്രൂഷ ആവശ്യമില്ല എന്നൊക്കെ കരുതുന്നവരുണ്ട് ഒരിക്കലുമല്ല നിങ്ങളുടെ ആത്മീക ജീവിതം സ്ഥിരപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനെ ഒന്നും നിങ്ങൾക്ക് മാറ്റിവെക്കുവാൻ കഴിയത്തില്ല വചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ് പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ് ഇതിൻ്റെ മൂർച്ച നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എങ്കിൽ അതിൻ്റെ മൂർച്ചയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉപവസിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം കർത്താവിനോടുകൂടെ ചേർന്ന് വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം അവിടെ നിന്റെ ആത്മാവ് ബലപ്പെടുവാനിടവരും നിൻ്റെ ശരീരത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ല എങ്കിൽ പോലും നിൻ്റെ ആത്മാവ് ബലപ്പെടുവാനിടവരും നിൻ്റെ ആത്മാവ് ശക്തമാകുവാൻ തക്കവണ്ണം ഉപവാസം പ്രയോജനപ്പെടുന്നതാണ് അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചുമാണ് നേതൃത്വത്തെ സഭയിൽ എഴുന്നേൽപ്പിച്ചത് ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് അവർ തിരികെ അന്ത്യോക്കിയിലേക്ക് മടങ്ങി വരുന്നത് അന്ത്യോക്കിയിൽ മടങ്ങി വന്ന് അവരുടെ നടുവിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെയും അവരോട് വിശദീകരിച്ച് പറയുകയാണ് ദൈവം എങ്ങനെയാണ് അവരോട് കൂടെ ഇരുന്നത് വളരെ അപരിചിതമാകുന്ന ഉദ്ദേശങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് ഇവർ മടങ്ങി വരികയാണ് അപ്പോൾ അന്ന് അവിടെ കൂടിയിരുന്നവർ ഇവരുടെ ഈ യാത്രയുടെ ചരിത്രം കേട്ട് കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ട് കാണും ഒരു പരിചയവുമില്ലാത്ത ഇടങ്ങളിലെല്ലാം പോയി ആ ഇടങ്ങളിലെല്ലാം സഭസ്ഥാപിച്ചതിന് ശേഷമായിട്ട് ഇവർ മടങ്ങി വന്നിട്ട് എങ്ങനെയാണ് കർത്താവ് അവരോടുകൂടെ ഇരുന്നത് എങ്ങനെയാണ് അവരുടെ കൈകളാൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് വിശദീകരിച്ച് പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് തന്നെ നിങ്ങളിലൂടെ സംഭവിക്കുകയില്ലേ നിശ്ചയമായിട്ടും നിങ്ങളിലൂടെ ഇത് തന്നെ സംഭവിക്കുവാനിടവരും നിങ്ങളിൽ പലരെയും കർത്താവ് ഈ നിലകളിലുള്ള ചില ദൗത്യങ്ങൾ ഭരമേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആത്മാവിൽ എനിക്ക് ബോധ്യപ്പെടുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ചില ദേശങ്ങളിലേക്ക് അയക്കുവാൻ പോകുന്നു ഇത് യാത്രകളുടെ ഒരു സീസണാണ് അനേകം ദേശങ്ങളിലേക്കുള്ള വാതിലുകൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് അനേകം രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് അനേകം ഭാഷക്കാരുടെ നടുവിലേക്ക് കർത്താവ് നിങ്ങളെ അയയ്ക്കുവാൻ പോവുകയാണ് ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നമേയാണ് കർത്താവിനെ അരുണാചൽ പ്രദേശിലേക്ക് അയച്ചത് അപരിചിതമാകുന്ന ഒരു ദേശം മഞ്ഞ നിറമുള്ള ജനങ്ങൾ പാർക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞ ചൈനക്കാരെ പോലെ ഇരിക്കുന്ന അങ്ങനെയുള്ള ജനം പാർക്കുന്ന ഇന്ത്യയുടെ അഭിവാജ ഘടകമാകുന്ന അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാകുന്ന അരുണാചൽ പ്രദേശ് ആകുന്ന അരുണാചൽ പ്രദേശ് ആ അപരിചിതമാകുന്ന ദേശത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുവാനിടയായി അതേപോലെ അപരിചിതമാകുന്ന നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദേശങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ അയക്കുവാൻ പോവുകയാണ് ആ പകർച്ച നിങ്ങളിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ വചനം കേൾക്കുന്നവരിൽ അങ്ങനെ ഒരു പകർച്ച ഉണ്ടാകുവാൻ പോകുകയാണ് അവിടെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ നിങ്ങളുടെ കൈകളിലൂടെ ചെയ്യുവാൻ കർത്താവ് തയ്യാറാകും ആ കൃപ നിങ്ങളിൽ കർത്താവ് അങ്ങ് പകരും നിങ്ങളുടെ ശുശ്രൂഷയുടെ മേഖലയിൽ ഒരു പ്രമോഷനെ പരിശുദ്ധാത്മാവയക്കും നിങ്ങൾ തൊടുന്ന രോഗികൾ സൗഖ്യമാകും അത്യത്ഭുതകരമാകുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണ് എങ്കിൽ ആ പകർച്ച ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നു ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കുരുഡർ കാണുവാൻ പോകുന്നു ചെകിടർ കേൾക്കുവാൻ പോകുന്നു മുടന്തർ നടക്കുവാൻ പോകുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കുവാൻ കഴിയും അരുണാചൽ പ്രദേശിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കുരുഡർ കാണുവാനിട വന്നിട്ടുണ്ട് മരിച്ചവർ ഉയർത്തെഴുന്നിട്ടിട്ടുണ്ട് ഉൾഗ്രാമങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെയുള്ള സാധാരണ മനുഷ്യരുടെ സാധാരണമാകുന്ന വിശ്വാസം വളരെ സിംപിൾ ആകുന്ന ഫെയ്ത്ത് ആ സിംപിളാകുന്ന ഫെയ്ത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അപാരമാകുന്ന ദൈവശക്തിയാണ് നമുക്കൊത്തിരി അറിവുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ വചനം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കുവാൻ കഴിയാതെ വരുന്നത് എന്നാൽ മറിയ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടുവാൻ പോകുകയാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ നിങ്ങളിലൂടെ സംഭവിക്കുവാൻ പോകുന്നു എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറെടുക്കുമോ ഈ സമയത്ത് തന്നെ ഒരു പകർച്ച സംഭവിക്കുവാൻ പോകുകയാണ് നിങ്ങളിൽ ആരെങ്കിലും രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു അസ്ഥികളിൽ രോഗമുള്ള വ്യക്തി ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് അസ്ഥികൾ പൊടിഞ്ഞു പോകുന്നത് പോലെയുള്ള രോഗം യേശുവിൻ നാമത്തിൽ നിന്റെ സൗഖ്യത്തെ നീ ഇപ്പോൾ സ്വീകരിക്കുക യേശുവിൻ നാമത്തിൽ സ്വീകരിക്കുക ചിലപ്പോൾ അതൊരു മാറാ രോഗമായിരിക്കാം നീ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരു മാറാ രോഗമായിരിക്കാം ഇൻക്യൂറബിൾ ആകുന്ന ഒരു രോഗമായിരിക്കാം യേശു പറയുന്നു ഈ സമയത്ത് നീ സൗഖ്യമാകുകയാണ് ഈ നിമിഷം നിന്റെ മേൽ അത്ഭുത സൗഖ്യത്തെ പരിശുദ്ധാത്മാ വഹിക്കുകയാണ് മനസ്സ് തകർന്ന വ്യക്തികളെ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു നിങ്ങളുടെ മനത്തകർച്ചകളെ ചുമാറ്റുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവേ യേശുവിൻ നാമത്തിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവുന്നുവല്ലോ അപ്പോസ്തോലാകുന്ന പൗലോസിൻ്റെയും ഭർതവാസിന്റെയും കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ കൃപ നൽകിയ കർത്താവേ അതേ പകർച്ച ഇപ്പോൾ ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ വരുവാൻ ഇടവരണമേ അവരുടെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ ഇടവരട്ടെ അസാധാരണമാകുന്ന വീര്യപ്രവർത്തികൾ അവരിലൂടെ പുറപ്പെടുവാനിടവരട്ടെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില രോഗികളെ സൗഖ്യമാക്കുന്നുവല്ലോ ഹോസ്പിറ്റലിനകത്ത് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ നിന്നിൻ്റെ കിടക്ക വിട്ട് എഴുന്നേൽക്കുക നിന്റെ മേലുള്ള രോഗബന്ധനങ്ങൾ അഴിയുകയാണ് രോഗശക്തികൾ നിന്നെ വിട്ടുപോകുകയാണ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ മരുന്ന് ഫലിക്കാത്ത ഇടത്ത് യേശുവിൻ്റെ വചനം നിന്റെ ശരീരത്തിൽ അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ അത്ഭുത വഴികളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ ഇതുവരെ അവർ കാൽ ചവിട്ടിയിട്ടില്ലാത്ത ദേശങ്ങളിൽ യേശുവിന് വേണ്ടി അവർ കാൽ ചവിട്ടുവാനിടവരട്ടെ അങ്ങയുടെ വചനം പ്രഘോഷിക്കുന്ന അഭിഷക്തരാക്കി അവരെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്പം പോലും മടി കൂടാതെ അവർ യേശുവിന് വേണ്ടി വാതുറക്കട്ടെ സകല ഉപദ്രവങ്ങളുടെയും നടുവിൽ അവർ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഇടവരട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അങ്ങനെ അനുഗ്രഹങ്ങളെയും ആശ്രവാദങ്ങളെയും ഞാൻ ഇപ്പോൾ അവരുടെ മേൽ യേശുവിൻ നാമത്തിൽ പുറപ്പെടുവിക്കുകയാണ് സ്വീകരിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ വളരെ അതിശയകരമാകുന്ന ദൈവപ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുക പ്രതാവാകുന്ന യേശു വസ്തു നിങ്ങളെ സമർത്ഥമായി ഗോഡ് അനുഗ്രഹിക്കുന്നു